गुड मॉर्निंग नाम कई क्लास पाठ पटा पढ़ी इन नमु पाठ पद पढ़ अब चिन्ह वे नमुक एने चिन्ह वे वाकाम इन पढ़ान प्राव ई रु इन चिन्ह अगने सौंड प्राव पत्र चक्रम इन ऋ सौंड मृदु मृदु कृति 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 सौंड स्वर व्याली व्या व्याली वाक्यम न्यायम प्राव पत्रम चक्रम त्रिनम मृदु कृति पक्वम तोक्के स्वरम व्याली वाक्यम न्यायम व्यायामम नी त्रा अन्य गरिंबो त्रा त्रा अन्य गरिंबो ते प्लस रा प्लस रा प्रा नी ते प्लस वा त्वा पिने से प्लस वा स्वा नी आड़ी तो ता प्लस र त्र वा प्लस र व्र इने ने प्लस या न्या व प्लस या व्या ते प्लस रा प्रा पे प्लस रा प्रा ते प्लस वा त्वा से प्लस वा स्वा स्वा ते ता प्लस रे त्र वे प्लस रे व्या ते प्लस रा त्रा पे प्लस रा प्रा ते प्लस वा त्वा से प्लस वा स्वा ता प्लस रे त्र वा प्लस रे व्र ने प्लस या न्या वे प्लस या व्या निगल दे कोई प्रावशन वाई किया था इनी नीना पत्रम वांगी चित्रम नोकी वाक्यंगल वाई चु അതായത് മീന പേപ്പർ വാങ്ങിച്ചിട്ട് പേപ്പർ വാങ്ങിയതിനു ശേഷം അതിലെ ചിത്രങ്ങളൊക്കെ നോക്കി വാക്യങ്ങളെല്ലാം വായിച്ചു ചൊറിയും ചിരങ്ങും വരുന്നത് തൊക്കിലാണ് ചെറിയ ചിരങ്ങൊക്കെ വരുന്നത് എവിടെയാണ് തൊക്കിലാണ് തൊക്ക് പറയുമ്പോൾ നമ്മുടെ നേരത്തെ വെയിത് ആ തൊക്കിലാണ് പത്രത്തിൽ ഒരിടത്ത് അവൾ വായിച്ചു പേപ്പറിൽ ഒരു ഭാഗത്ത് അവൾ അത് വായിച്ചു കൂടുതൽ കാര്യങ്ങൾ അമ്മ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തു അതിലെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മീനയ്ക്ക് അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു അപ്പോൾ മീന
പത്രം വാങ്ങി ചിത്രം നോക്കി വാക്യങ്ങൾ വായിച്ചു ചൊറിയും ചിരങ്ങും വരുന്നത് തൊക്കിലാണ് പത്രത്തിൽ ഒരിടത്ത് അവൾ വായിച്ചു കൂടുതൽ കാര്യങ്ങൾ അമ്മ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തു വായിക്കാൻ എഴുതാം ചൊറിയും ചിരങ്ങും വരുന്നത് എവിടെയാണ് ക്വസ്റ്റ്യൻ ആണ് ചൊറിയും ചിരങ്ങും വരുന്നത് എവിടെയാണ് ചൊറിയും ചിരങ്ങും വരുന്നത് തൊക്കിലാണ് ചൊറിയും ചിരങ്ങും വരുന്നത് എവിടെയാണ് തൊക്കിലാണ് കൂടുതൽ കാര്യങ്ങൾ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആര് കൂടുതൽ കാര്യങ്ങൾ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആര് കൂടുതൽ കാര്യങ്ങൾ മീനയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ് അമ്മയാണ് മീനയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ദിനപത്രത്തിൽ എന്തൊക്കെ കാണാം ദിനപത്രത്തിൽ എന്തൊക്കെയാ കാണുക വാർത്തകള് പരസ്യങ്ങൾ എന്നിവയൊക്കെ പത്രത്തിൽ കാണാം അല്ലെ ഓക്കെ ഇതെല്ലാം നിങ്ങൾ 10 പ്രാവശ്യം വായിക്കുക അതേപോലെ എഴുതുക നന്നായി എഴുതി എഴുതി പഠിക്കുക കേട്ടോ